നമസ്കാരം. കേസിൽ കുടുങ്ങും എന്നുറപ്പാകുമ്പോൾ നെഞ്ചുവേദന വരുന്നത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പി ജയരാജൻ സഖാവിനാണ് ഇതുണ്ടായത്. ആ നിലവിളി ശബ്ദമിടോ എന്ന് പറഞ്ഞുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ സ്വാഭാവികം എന്ന് പറയുന്ന ട്രോളുകളുമുണ്ട്. എന്തായാലും വിദേശത്തേക്ക് ഡോളറുകൾ കടത്തിയ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് കുരുക്ക് മുറുകുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഏതാണ്ട് 200,000 ഡോളർ സ്വപ്ന സുരേഷ് ആണ്, 200,000 എനിക്ക് തോന്നുന്നത് 192,000 ഡോളറോ മറ്റെയാണ്, കൃത്യം പറഞ്ഞാൽ ഇത്രയും ഡോളർ സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ വിദേശത്തേക്ക് കടത്തിയതായ ഒരു കേസുണ്ട്. അതിലും എം ശിവശങ്കർ പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. രാജ്യത്തു നിന്ന് വിദേശത്തേക്ക് അനധികൃതമായി ഡോളർ കടത്തിയതിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പങ്കാളിത്തമുള്ളതായി റിപ്പോർട്ട്. സ്വപ്ന സുരേഷിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ചതാണ് ഈ വിവരങ്ങൾ. സ്വപ്നയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 200,000 അമേരിക്കൻ ഡോളർ വിദേശത്തേക്ക് അനധികൃതമായി കടത്തിയിട്ടുണ്ട്. ഈ പണത്തിനായി ബാങ്ക് ഉദ്യോഗസ്ഥരിൽ ശിവശങ്കർ സമ്മർദ്ദം ചെലുത്തിയതായും കസ്റ്റംസിന് വിവരം ലഭിച്ചു. ഇത് ശരിവച്ച് ബാങ്ക് ജീവനക്കാരും ശിവശങ്കറിനെതിരെ മൊഴി നൽകി. ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇത്രയും ഡോളർ കടത്തണമെങ്കിൽ ഒരു ബാങ്കിന്റെ സഹകരണം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഈ വിഷയത്തിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്, തന്റെ പദവി ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ ബാങ്ക് ജീവനക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഏതാണ്ട് 200,000 ഡോളർ അനധികൃതമായി സ്വപ്ന സുരേഷും അതുപോലെ തന്നെ ശിവശങ്കറും ചേർന്ന് വിദേശത്തേക്ക് കടത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ലഭിച്ച പണമാണ് തിരുവനന്തപുരം കവടിയാറിലെ കഫേ കോഫിയുടേക്ക് മുന്നിൽ വെച്ച് കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഖാലിദിന് കൈമാറുന്നത്. ഖാലിദ് തുക വിദേശത്തേക്ക് കടത്തുകയായിരുന്നു. സ്വപ്ന, സന്ദീപ് നായർ, ശിവശങ്കർ എന്നിവരുടെ ഗൂഢാലോചന പ്രകാരമാണ് ഈ ഇടപാട് നടന്നിട്ടുള്ളത് എന്നാണ് സൂചന. ഇത് ഈ വിദേശ വിനിമയ നിയമത്തിന്റെ അതിശക്തമായ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ്. അതും IAS പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ കോൺസുലേറ്റുമായി ചേർന്ന് അനധികൃതമായി ഏതാണ്ട് 200,000 ഡോളർ വിദേശത്തേക്ക് കടത്തി. എന്തിനാണ്, ഏതിനാണ്, എന്ത് ഇടപാടിനാണ്, അതുകൂടി ഇവർ വ്യക്തമാക്കണം. അതാണ് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു വിവരം ഇപ്പോൾ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കുറ്റകൃത്യ കോടതിയിൽ കേസ് ഇപ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്തു. കൂടാതെ 2 തവണ ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിന് കസ്റ്റംസ് ശ്രമിച്ചു. ഇതിനിടയിൽ അനാരോഗ്യം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞുമാറിയതോടെ കസ്റ്റംസ് നേരിട്ടെത്തി നോട്ടീസ് കൈമാറിയപ്പോഴാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം കഴിഞ്ഞ ദിവസം പോകുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടറായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് ഡോളർ അടക്കമുള്ള വിദേശ നാണയം കടത്തിയ കേസിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള വിവരങ്ങളും കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട്. സ്വപ്നയ്ക്ക് ഒപ്പം ശിവശങ്കർ നടത്തിയ വിദേശ യാത്ര തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. വളരെ കാര്യമായ ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. കാരണം ഈ ഡോളർ വിദേശത്തേക്ക് കടത്തുക എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ലഭിച്ചു, ഏത് രീതിയിലാണ് ഇതിന്റെ ക്രയവിക്രയം നടന്നത് എന്നത് സാമ്പത്തിക കുറ്റകൃത്യത്തിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി ബന്ധമുള്ള ജലീലിന്റെ ഗൺമാന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ അദ്ദേഹത്തിന്റെ ഗൺമാന്റെ മൊബൈൽ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തു. അതുപോലെ തന്നെ ഈ ഗൺമാന്റെ ചില സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതുപോലെ ഗൺമാൻ പ്രജീഷിന്റെ മൊബൈൽ എടപ്പാളിലെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പ്രജീഷിന്റെ സുഹൃത്തുക്കളെയും കസ്റ്റംസ് ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരിത്തിനെ പ്രജീഷിന്റെ ഫോണിൽ നിന്ന് വിളിച്ചതായി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. റമദാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട തുക, ഇടപാട് സംബന്ധിച്ച ഫോൺ വിളി വിവാദങ്ങൾ അടക്കം നിലനിൽക്കെയാണ് കസ്റ്റംസ് ഇപ്പോൾ പ്രജീഷിന്റെ ഫോണ് ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്, അത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് KT ജലീലിനെ ഇതിനു മുൻപ് 2 വട്ടം ചോദ്യം ചെയ്തു. ഇനിയും ചോദ്യം ചെയ്യലിന് KT ജലീൽ ഹാജരാകേണ്ടി വരും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുപോലെ തന്നെ മന്ത്രിക്ക് അന്ന് ക്ലീൻ ചിറ്റ് നൽകി എന്നൊക്കെ പറഞ്ഞ്, അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷം മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങൾ തലക്കെട്ട് നൽകിയതും അത് വിവാദമായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന ആരോപണമാണ് പ്രധാനമായും KT ജലീലിന് എതിരെ ഉയരുന്നത്. ഒപ്പം തന്നെ ഈത്തപ്പഴക്കടത്തുമായി ബന്ധപ്പെട്ട് 17,000 കിലോ ഈത്തപ്പഴക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലൊക്കെ തന്നെ കുറ്റാരോപിതരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ. അപ്പം അദ്ദേഹത്തെ വൈകാതെ ഉടൻ തന്നെ ഇനിയും ദേശീയ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ശിവശങ്കറിനെ ഈ ഒരു വിഷയത്തിൽ, വിദേശത്തേക്ക് ഡോളർ കടത്തിയ വിഷയത്തിൽ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തീർച്ചയായും അദ്ദേഹത്തിനെതിരെ ഒരു പുതിയ കേസ് കൂടിയായ സ്ഥിതിക്ക് ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ. ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോഴും ഈ ചോദ്യം ചെയ്യലിന്റെ എണ്ണം കൂടുമ്പോൾ ഈ കേസുമായി ഇവർക്കുള്ള പ്രതികൾക്ക് അല്ലെങ്കിൽ ഇത്തരക്കാർക്കുള്ള ബന്ധം കൂടുതൽ അടുക്കുകയാണ് എന്ന സാമാന്യ തത്വം നമുക്കെല്ലാം, പൊതുജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും ഈ അണ്ടിയോടടുക്കുമ്പം മാങ്ങയുടെ പുളിയറിയും എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് ആ ഒരു പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.